സാറ് പറയുന്നത് പോലെ ആ വാടകക്കൊലയാളി പുരുഷനാണെങ്കിൽ ആ സ്ത്രീയുടെ ചിത്രമെടുത്ത ക്യാമറ അവിടെ ഉപേക്ഷിച്ചു പോയെന്തിനാ? അന്വേഷകനെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ. ഈ നിമിഷം വരെ നമ്മളൊക്കെ ധരിച്ചിരുന്നത് കില്ലർ ഒരു സ്ത്രീയാണെന്നല്ലേ. പകൽ വെളിച്ചം പോലെ ഇങ്ങനെ ഒരു തെളിവുള്ളപ്പോ ഒരു അന്വേഷകനും മറ്റൊരു കില്ലറെ തേടി പോവില്ല. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ തേടിയാലും ഇങ്ങനെ ഒരു കില്ലർ ഉമ്മണ കണ്ടിട്ടാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിലല്ലേ അതിന് കഴിയൂ. യെസ്, ദേർ യു ആർ. അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യവും, തെറ്റിദ്ധരിപ്പിക്കുക. അൺഫോർച്ചുനേറ്റ്ലി ഈ നിമിഷം വരെ അവരതിൽ വിജയിക്കുകയും ചെയ്തു. ഇനിയാണ് ഈ അന്വേഷണത്തിന്റെ ഏറ്റവും ദുർഘടമായ ഘട്ടം ആരംഭിക്കുന്നത്. ഈ റാസ്കലിന്റെ യഥാർത്ഥ മുഖമെന്താണ്? അവൻ ആരാണ്? ഈ ഭൂമിയിൽ എവിടെ തിരഞ്ഞാലും അവനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അവനെ കണ്ടുപിടിച്ചേ തീരും. സങ്കല്പത്തിൽ നിന്ന് വരച്ചു വന്നേ ഉള്ളൂ. നിങ്ങളെയൊക്കെ യുക്തിക്കും മറ്റും ബോധ്യമായാൽ മാത്രം ഇതിനെ ആശ്രയിച്ചാൽ മതി. ഇയാളിപ്പോ എവിടെ ഉണ്ടെന്ന് പറയാൻ കഴിയോ? അത്രയ്ക്ക് ജ്ഞാനം പോരാ എനിക്ക്. ഒരു ഡൗട്ട് കൂടി ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? സാറിന് എങ്ങനെ ഈ രൂപം കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്? വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്? മനുഷ്യന്റെ ഉള്ളിലുള്ള സബ് കോൺഷ്യസിലും അതിലും ഡീപ്പറായ അൺകോൺഷ്യസിലും എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ടെന്നാണ് വൈപ്പ്. നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും കഴിവുള്ളവർക്ക് അതിൽ നിന്ന് ആ ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നാണ് ശാസ്ത്രം. അതിനെയാണ് ഇൻട്യൂഷൻ അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്നത്. വരയ്ക്കാനുള്ള വാസന ബേസിക്കായി ഉള്ളത് കൊണ്ട് മനസ്സിൽ പതിഞ്ഞ രൂപം പകർത്തിയെന്ന് മാത്രം. എക്സ്ക്യൂസ് മീ സർ. യെസ്. സാറിന്റെ അച്ഛൻ വരച്ചതാ. വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ. കില്ലർ ഒരു സ്ത്രീയാണെന്ന് അറിഞ്ഞപ്പോഴും ഈ ഫോട്ടോഗ്രാഫ്സ് കണ്ടപ്പോഴും എന്തൊക്കെയോ വിട്ടുമാറാത്ത സംശയങ്ങൾ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ പ്രൊഫഷണൽ കില്ലറാകുക, വാൺ ചെയ്തതിനു ശേഷം കുറ്റകൃത്യം നടത്തുക, അങ്ങനെ പലതും. എന്റെ സംശയങ്ങൾ എന്നെ നേർവഴിക്ക് നയിച്ചാൽ ഞാനൊരു സർപ്രൈസ് പ്രോമിസ് ചെയ്തിരുന്നു. ദിസ് ഈസ് ദ സർപ്രൈസ്. സുപ്പീരിയേഴ്സിന്റെ മുമ്പിൽ വെച്ച് തേജോവധം ചെയ്യാനോ തരം താഴ്ത്തനോ അല്ല മാഡത്തിനെ ഒന്ന് വിളിപ്പിച്ചതെന്ന് ഇപ്പൊ ബോധ്യമായില്ലേ? കിട്ടിയ തെളിവുകളെ അപ്പാടെ സ്വീകരിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് അനലൈസ് ചെയ്യണം.
സ്വീകാര്യം അല്ലെങ്കിൽ തള്ളിക്കളയണം. അതാണ് ഉത്തരവാദിത്വമുള്ള ഒരു പോലീസ് ഓഫീസർ ചെയ്യേണ്ടത്. സോറി സർ, ഇത്രയ്ക്കൊന്നും എന്റെ ചിന്തയിൽ പോയില്ല. അതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും വഷളായതെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. സംഭവം നടന്നിട്ട് അഞ്ചെട്ട് മാസം കഴിഞ്ഞു. ഇനി ഇവനെ എവിടുന്ന് കണ്ടുപിടിക്കാനാണ് സർ? കണ്ടുപിടിക്കണം മിസ്റ്റർ പൊതുവാൾ, ഇല്ലെങ്കിൽ ഈ കേസിന് അന്വേഷണവുമില്ല അവസാനവുമില്ല. ഹലോ. ഹലോ, പ്രശ്നമല്ലേ? ഞാൻ ഡിവൈ ശ്രീ പൊതുവാൾ. ഗുഡ് മോർണിംഗ്. എനിക്ക് കേരളരമ പത്രത്തിന്റെ റിപ്പോർട്ടർ ബാബുവിനെ ഒന്ന് വേണമല്ലോ. ഇത് ഞാനെന്താ സർ ചെയ്യേണ്ടത്? ഈ പരസ്യം എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളുടെയും എല്ലാ എഡിഷനിലും വരണം. അതിന് ഏതെങ്കിലും അഡ്വർടൈസിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ നേരിട്ട് പത്രത്തിൽ തന്നെ കൊടുത്താൽ മതി. ഇതൊരു സാധാരണ ചരമ പരസ്യമല്ല. ഇത് പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കണം. ഇതിന് ബാബുവിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. പത്രാധിപർക്ക് താങ്കളുടെ കേരളരമ പത്രത്തിൽ 18/12/97 വന്ന പരസ്യം ഇതോടൊപ്പം വെച്ചിട്ടുണ്ട്. ഉദ്ദേശം 2-3 മാസം മുമ്പ് പച്ചയായി ഞാൻ കണ്ടൊരു ചെറുപ്പക്കാരനെ പരേതനാക്കി തീർക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? അതും 3 വർഷത്തെ പിൽക്കാല പ്രാബല്യത്തോടെ. സർക്കുലേഷനും എഡീഷനും കൂടും തോറും പത്രത്തിന്റെ ശ്രദ്ധയുടെയും സൂക്ഷ്മതയുടെയും കാര്യത്തിൽ നിങ്ങൾ പിന്നോക്കമാണെന്ന് പറയാതെ വയ്യ എന്ന് രാമചന്ദ്രൻ നായർ. വീട് തന്നെ സർ. നമസ്കാരം. നമസ്കാരം. ഞങ്ങളെ കേരളരമ പത്രത്തിൽ ഇദ്ദേഹമാണ് അതിന്റെ എഡിറ്റർമാരൊരാൾ. നമസ്കാരം. ഇരിക്കുക. രാമചന്ദ്രൻ. അതെ, ഞാൻ തന്നെ. ആ, കേരളരമയിൽ വന്ന പരസ്യത്തിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് താങ്കളയച്ച കത്ത് കിട്ടി. അങ്ങനെ ഒരു തെറ്റ് പറ്റിയതിൽ ഖേദിക്കുന്നു. ഇങ്ങനെയും അബദ്ധം വെച്ചു? ഇതെന്താ തമാശ? കുറച്ചുനാൾ മുമ്പ് അവനിവിടെ വന്നിരുന്നു എന്റെ മകന്റെ കൂടെ. 2 ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്തു. അതല്ലേ എനിക്ക് ഇത്ര ഉറപ്പ്. അങ്ങനെ ഒരു അബദ്ധം എങ്ങനെ പറ്റിയെന്നറിയാൻ എൻക്വയറി ആരംഭിച്ചു കഴിഞ്ഞു. അതിന് ഉത്തരവാദികൾ ആരായാലും ശരി, അവരെ വെറുതെ വിടില്ല. ഇനി മകന്റെ കൂട്ടുകാരനെ കണ്ട് നേരിട്ട് മാപ്പ് ചോദിച്ചാലേ ഞങ്ങൾക്ക് സമാധാനാവും. ഈ കൂട്ടുകാരനെ എവിടെ അന്വേഷിച്ചാൽ കാണാൻ കഴിയും? അയാളുടെ പേര് ബോസ് എന്നാ. വിലാസമൊന്നും എനിക്കറിയില്ല. സാബുവിന്റെ അഡ്രസ് വേണമെങ്കിൽ തരാം. സാബു എന്റെ മകനാ.